ആരോടൊക്കെ ചീരറിച്ചാലും എൻ്റെ നിങ്ങളെ ഹിന്ദു ആചാരപ്രകാരമുള്ള കർമ്മങ്ങൾ എന്തൊക്കെ ചെയ്തു. അതെ അതെ, ഇപ്പോൾ അവരതല്ല, അതാണല്ലോ എൻ്റെ സ്ഥിതി. കാരണം ഇതല്ലേ തന്നെ ഇപ്പോൾ നാളത്തെ യൂട്യൂബിൽ ആന ജിഹാദ് എന്ന് പറഞ്ഞ് ഉത്തർപ്രദേശിലൊക്കെ ഭയങ്കര പ്രശ്നമുണ്ടാക്കിയ ആളുകളാണ്. വേണ്ട, എന്താണെങ്കിലും ശരി, അതിൻ്റെ ആ രൂപത്തിലായിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ടൊന്നുകൂടെ തന്നെ എൻ്റെ ആചാരങ്ങൾ എന്തൊക്കെ ചെയ്തു കൊടുക്കും പറഞ്ഞു. അപ്പോൾ ഒരു യാതൊരു അസൂയാണ് ഇല്ല. പിന്നെ എന്താ, ഇപ്പോൾ ഏകദേശം റെക്കോർഡ് 48 അസാമിന്ന് വന്ന ആനയാണ്. ഞാൻ 91 എൻ്റെ വലിയ ജ്യേഷ്ഠണ്ട്, ഇപ്പം മരിച്ചുപോയി. മൂപ്പരാണ് ഞങ്ങളെ ഗുരു ഈ കാര്യത്തിൽ. ഞാൻ മൂപ്പര് വാങ്ങിക്കൊണ്ടുവന്ന് കൊണ്ടോട്ടി എന്നാണ് അതിന് വാങ്ങിയത്, കരിപ്പൂരിന്ന് വാങ്ങിക്കൊണ്ടുവന്ന് അന്ന് മുതലേ ഞാൻ അന്ന് 20 rupees എനിക്ക് മാനേജ്മെന്റ് കൂലി എന്ന് പറഞ്ഞിട്ട് കൂലിയാണ്. നോക്കലും കണക്കും കാര്യങ്ങളും ഞാൻ 94 ജ്യേഷ്ഠം പറഞ്ഞു ഞാൻ അതിന് ബുക്കാണ്, എനിക്ക് വേണമെങ്കിൽ എനിക്ക് തരാതെ. ഞാൻ അഞ്ചന്മാരും പെങ്ങന്മാരൊക്കെ കൂടി കൂടിയിട്ട് എന്നെ ബാലൻസ് ചെയ്യിച്ചു, അത് കൊടുത്തു. അങ്ങനെ പിന്നെ ഞാനാക്കി, ഞാനാക്കിയിട്ട് 2004 എനിക്ക് ഗവൺമെൻറ്റിൻ്റെ കേരള വൈൽഡ് ലൈഫ് ഗാർഡൻ്റെ അനുമതിയോടുള്ള അതിൻ്റെ ലൈസൻസിൻ്റെ പേരില്ല, കംപ്ലീറ്റ് പേപ്പറുകളും എൻ്റെ പേരില്ല, സ്വന്തം പേരില്ല. മൈക്രോ ചിപ്പ്, ഡാറ്റ ബുക്ക്, ഇൻഷൂറും ഒക്കെ. അപ്പോൾ അതിൻ്റെ ഉള്ളിലായിട്ട് ഞാനൊക്കെ ഒരു അസുഖങ്ങളോ കാര്യങ്ങളോ ഇന്ന് വരെ ഈ മരണത്തിന് സമയം വരെ ഉണ്ടായിട്ടില്ല. അതിന് കൃത്യത്തിൽ മരുന്നുകൾ കൊടുക്കും. ഇപ്പോൾ ഇന്നലെ ആടിൻ്റെ മരുന്ന് കൊല്ലത്ത് കൊടുക്കണം. അപ്പോൾ ഈ 2 കൊല്ലമായിട്ട് കൊടുത്തില്ല, കൊറോണ ആയിട്ട് 2 കൊല്ലമായിട്ട് വളരെ പ്രയാസത്തിൽ. എന്നാലും എൻ്റെ നാക്കാടിയിലെ സംഭവം അറിഞ്ഞിട്ടില്ല. മറ്റേ കൊമ്പൻ ആനക്കുതിനൊക്കെ 5-6 ആനക്കാർ, പിന്നെ ആന എൻ്റെ വണ്ടികൾ കാര്യങ്ങളൊക്കെ ആയിട്ട് വളരെ സാമ്പത്തിക ഞെരുക്കത്തിൽ തന്നെ ആയിരുന്നു. എന്നാലും ശരി, എൻ്റെ നാക്കാലികളെ ഞാനത് അറിയിച്ചില്ലായിരുന്നു. ഞാനിപ്പോൾ ഇന്നലെ മരുന്ന് നാളെ ഇപ്പോൾ ആടുണ്ട ലേഹം ഉണ്ടാക്കാൻ വേണ്ടിയിട്ടുള്ള അതിൻ്റെ എല്ലാ മരുന്നുകളും അവിടെ എത്തി. നാളെ ശനിയാഴ്ച അരീക്കോട് ചന്തയിൽ പോയി ആട് വാങ്ങിക്കൊണ്ടുവരണം എന്നൊക്കെയുള്ള മനസ്സിലുള്ള ഒരു വെപ്പായിരുന്നു. അങ്ങനത്തെ ഒരു പൊശലിൽ നിൽക്കണം എത്താണ് രാവിലെ വിവരം കേട്ടത്. ഞെട്ടിക്കുന്ന നേരം പിന്നെ ഇതിനെ മറവ് ചെയ്യാൻ തന്നെ എൻ്റെ മക്കളോട് ഞാൻ പറഞ്ഞിട്ടുണ്ട്. ഈ പറമ്പ് തന്നെ ആ മൂലയിലെ സ്ഥലം ഞാൻ കാണിച്ചു കൊടുത്തിട്ടുണ്ട്. ഞാൻ മരിച്ചു പോയിട്ടുണ്ടെങ്കിലോ, നിങ്ങൾ അവിടെ ചെയ്യാവും. അതിപ്പോൾ ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ ആളുകളോടും ഞാൻ പറഞ്ഞു, നിർബന്ധ ബുദ്ധിയാണ് എനിക്ക് എൻ്റെ മണ്ണിൽ തന്നെ അതിന് വെക്കണം എന്ന് പറഞ്ഞിട്ട് അങ്ങനെ അവിടെ തന്നെയാണ് ഇപ്പം എന്നെ വെക്കാൻ തീരുമാനിച്ചു. അപ്പോൾ മക്കളോട് ഞാൻ പറഞ്ഞിരുന്നു, ഇനി ഒരു സമയത്ത് എൻ്റെ കാലം കഴിഞ്ഞതിൻ്റെ ശേഷം നിങ്ങളിത് സ്വത്തുക്കൾ പാർട്ട്നർഷം വെക്കുകയാണെങ്കിലും ശരി, ഈ ഒരു സെൻറ് സ്ഥലവും അത് ആന മറവ് ചെയ്തല്ലേ ഞാൻ ചെടികളെ ആരും വിഭ്രാന്തി ഇരുന്നുണ്ട്, അത് പാർട്ടിഷൻ ചെയ്യാതെ മാറ്റി വെച്ചാണ്ടിന്നാണ്. അങ്ങനെ ഞാനും ആ മൃഗമായിട്ട് അത്ര ഒരു ബന്ധമായിരുന്നു. അത് എന്താണെങ്കിലും അവിടെ തന്നെ മറവ് ചെയ്യാൻ തീരുമാനിച്ച് എൻ്റെ കുഴിയും കാര്യമൊക്കെ എടുത്തിട്ടുണ്ട്. ഈ ഒരു കാലത്തിൻ്റെ ഇടയിൽ എന്നെ കാണാതെ നിന്നിട്ടില്ല, എനിക്കതിനും കാണാതെ.